हाई फ्रेंड्स अस्सलामु अलैकुम സുഹൃത്തുക്കളെ, എല്ലാവരും വീട്ടിൽ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. ഇപ്പോൾ കൊറോണ ഒക്കെ കൂടി കൂടി വരികയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിനയിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി കുറച്ച് വീഡിയോസാണ് ചെയ്യുന്നത്. മിനയിൽ നിന്ന് തന്നെയുള്ള വീഡിയോ ആണ്. അപ്പം കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് വേളയിലെടുത്ത വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷബീർ ഷാ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹാജിമാർക്ക് വിവിധ രീതിയിൽ സേവനം ചെയ്യുന്ന വളണ്ടിയേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതുപോലെയുള്ള കുറച്ച് കാഴ്ചകൾ തന്നെയാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നമുക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു ദൂരെയുള്ള നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അവിടെയുള്ള കാലാവസ്ഥ, അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റ രീതി, അവിടുത്തെ ഭക്ഷണ രീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഹാജിമാരുടെയും അവസ്ഥ. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവിടുത്തെ ഭക്ഷണ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തൊരു അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഹാജിമാർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ മിനയിൽ വെച്ച് തന്നെ നമ്മുടെ കേരളീയ ഭക്ഷണങ്ങൾ വിവിധ മലയാളി സംഘടനകളുടെ കീഴിൽ ഓരോ ഭാഗത്ത് നിന്ന് പാചകം ചെയ്തിട്ട് ഹാജിമാർക്കിടയിൽ വിതരണം ചെയ്യാറുണ്ട്. ചപ്പാത്തിയോ പൊറോട്ടയോ ചോറോ കഞ്ഞിയോ ഒക്കെ ആ ഒരു രീതിയിൽ ഇങ്ങനെ വിതരണം ചെയ്യാറുണ്ട്. അങ്ങനെ ഹാജിമാർക്ക് കഞ്ഞി വിതരണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആശ്വാസമാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഹാജിമാർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപകരിക്കുന്നതെങ്കിൽ പോലും ഈ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹാജിമാർക്കൊക്കെ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് കഞ്ഞിയൊക്കെ വാങ്ങും. തികച്ചും ഫ്രീ ആയിട്ടാണ് കേട്ടോ. ഇതിനൊന്നും കഞ്ഞി ആയാലും ഏത് തരം ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായാലും യാതൊരു പൈസയൊന്നും ഈടാക്കുന്നൊന്നുമില്ല. അപ്പം ഭയങ്കര ആശ്വാസമാണ് ഹാജിമാർക്കൊക്കെ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോയിട്ടുള്ള ആൾക്കാരൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ വർണ്ണിക്കുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കൂടുതലും ഗവൺമെൻറ്റിന് കീഴിൽ ഹജ്ജിന് വരുന്ന ഹാജിമാർക്കാണ് ഇത്തരം സേവനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നത്. പ്രൈവറ്റ് ഗ്രൂപ്പിലൊക്കെ ഹജ്ജിന് വരുന്നവർക്കൊക്കെ ഒരുവിധം എല്ലാ സേവനങ്ങളും അവരുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. ഈ ഒരു കഞ്ഞി വിതരണം ശരിക്കും നമ്മുടെ വളണ്ടിയേഴ്സിനും ഭയങ്കര ഒരു ആശ്വാസമാണ്. കാരണം നമ്മൾ രാവിലെ റൂമിൽ നിന്ന് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും വരിക. പിന്നീട് നമ്മൾ രാത്രി ചിലപ്പോൾ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേ റൂമിലേക്ക് തിരിച്ചു പോവുള്ളൂ മിനയിൽ നിന്ന്. അപ്പോൾ ആ ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ആ ഒരു ചായയൊന്നും നമുക്കുണ്ടാവില്ല. മിനയിൽ വളണ്ടിയേഴ്സിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കഞ്ഞി വിതരണം നമുക്കും ഭയങ്കര ആശ്വാസമാണ്. മിനയിലെ ടെൻറ്റുകളിൽ വിവിധ ഭാഗങ്ങളിലുള്ള കഞ്ഞി വിതരണ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കഞ്ഞി എത്തിച്ചും അച്ചാറൊക്കെ ഇങ്ങനെ കൊണ്ടുകൊടുത്തും നിൽക്കുന്നതിനിടയിലാണ് മിനയിൽ നല്ല കനത്ത മഴ തുടങ്ങിയത്. കനത്ത മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റും മഴയൊക്കെ ഒന്നിച്ചങ്ങ് വന്നു. ആദ്യം മഴ ചെറുതായിട്ടൊന്ന് വന്ന് ചെറിയൊരു സൂചന നൽകിയിട്ട് പോയി. പിന്നീട് നല്ല കനത്ത മഴ മിനയിൽ പെയ്യാൻ തുടങ്ങി. അതോടുകൂടി മിനയിലെ തെരുവുകളൊക്കെ നല്ല തിരക്കായിട്ട് നിന്നിരുന്ന തെരുവുകളൊക്കെ ഇങ്ങനെ കാലിയായിട്ട് തുടങ്ങി. ഹാജിമാരൊക്കെ ടെൻറ്റുകൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കനത്ത മഴയിൽ ആരും പുറത്തിറങ്ങാതിരിക്കുകയാണ്. അത്ഭുതം തോന്നുകയാണ്. 10,000 ആൾക്കാരിങ്ങനെ നടന്നുകൊണ്ടിരുന്ന വഴികളാണ്, ഒരു 5 മിനിറ്റ് മുമ്പ് വരെ നടന്നുകൊണ്ടിരുന്ന വഴികളാണ് ഇങ്ങനെ കാലിയായിട്ട് കിടന്ന് കാണുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കുടയൊക്കെ ഏന്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. നല്ല ശക്തിയായിട്ടുള്ള കാറ്റുണ്ട്. അതുകൊണ്ട് കിട്ടിയ ഭാഗങ്ങളിലൊക്കെ വളണ്ടിയേഴ്സും ഹാജിമാരൊക്കെ ഇങ്ങനെ അഭയം തേടിയിരിക്കുകയാണ്. മിനയിൽ നല്ല കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ടെൻറ്റിനകത്തേക്ക് അങ്ങനെ വെള്ളം കയറില്ല. ടെൻറ്റുകളൊക്കെ തറനിരപ്പിൽ നിന്ന് കുറച്ച് ഉയർത്തിയിട്ടാണ് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം കയറാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. ഹാജിമാരൊക്കെ വീണ്ടും മഴ കുറഞ്ഞപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ എല്ലാവരും വീണ്ടും പിടിച്ച് ടെൻറ്റുകളിലേക്ക് തന്നെ ഹാജിമാരെ കയറ്റുകയാണ് വോളണ്ടിയേഴ്സ്. അപ്പോൾ മഴയൊക്കെ ഇപ്പോഴും ശക്തിയായി തുടരുന്നു. അതിനിടയിലും സേവനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മഴ ക്ഷമിച്ചതോടുകൂടി ഭയങ്കര വെള്ളക്കെട്ട് അവിടെ ഇങ്ങനെ രൂപപ്പെട്ടു ഓരോ ഭാഗങ്ങളിലും. അപ്പം ഡ്രെയിനേജുകളുടെ ഭാഗത്തൊക്കെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളും അതൊക്കെ വന്ന് അടിഞ്ഞതാണ്. അതൊക്കെ ഇങ്ങനെ ഓരോ വളണ്ടിയേഴ്സ് ഇങ്ങനെ നന്നായിട്ട് ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വെള്ളം പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു. പോലീസുകാരും അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ കാര്യങ്ങൾക്കൊക്കെ. ഇപ്പോൾ വളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഭയങ്കര ആശ്വാസമാണ്. അവർക്കൊക്കെ ഭയങ്കര സംതൃപ്തിയായിരുന്നു ഈ സേവനങ്ങളിലൊക്കെ. മഴ കഴിഞ്ഞ് വെള്ളക്കെട്ടുകളൊക്കെ നീങ്ങിയതോടുകൂടി മിനെ വീണ്ടും പഴയതുപോലെ തന്നെ സജീവമായി. ഹാജിമാരൊക്കെ ജംറയിലേക്ക് കല്ലെറിയാൻ പോകുന്നതിൻ്റെയും തിരിച്ച് പല ഭാഗങ്ങളിലേക്ക് പോകുന്നതിൻ്റെയൊക്കെ ഓരോ തിരക്കിലായി. മിനയിലെ ഓരോ തെരുവുകളും പഴയതുപോലെ തന്നെ സജീവമായി കഴിഞ്ഞു. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് ഉംറക്കൊക്കെ വരുന്ന സമയത്ത് സ്ത്രീകളുടെ കൂടെ മഹറം നിർബന്ധമാണ്. ഒരാൾ നമ്മുടെ ഭർത്താവോ സ്ത്രീകളുടെ ഭർത്താവോ അല്ലെങ്കിൽ
സഹോദരന്മാരോ ഉപ്പയോ മകനോ അങ്ങനെ ആരെങ്കിലും നിർബന്ധമായിട്ടും കൂടെ ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഹജ്ജ് സംഘത്തിൻ്റെയൊക്കെ കൂടെ വരുന്ന സമയത്ത് നാല് സ്ത്രീകൾ ഒരുമിച്ച് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ മഹറം നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ അങ്ങനെ അപ്ലൈ ചെയ്ത എല്ലാവരെയും ഒരുമിച്ച് ഒരു ടീമായിട്ട് സ്ത്രീകൾ മാത്രമുള്ള ഗ്രൂപ്പായിട്ടാണ് ഇവിടുത്തേക്ക് ഹജ്ജിന് വരിക. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളിലുടനീളം അവരൊരുമിച്ചായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവരുടെ ഭാഗത്ത് പുരുഷന്മാരില്ലാത്തതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും വല്ലാതെ സ്ത്രീകൾ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ജംറ പ്രത്യേകിച്ച് ജംറയിലൊക്കെ കല്ലെറിയാൻ പോകുന്ന സമയത്ത് വഴി കാണിക്കാനൊക്കെ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹറമില്ലാത്ത നമ്മുടെ സ്ത്രീകളൊക്കെ നമ്മുടെ വളണ്ടിയേഴ്സ് അവരുടെ മുമ്പിൽ നയിച്ച് മുന്നിൽ നിന്നുകൊണ്ട് ഒരു പ്ലക്കാർഡ് പിടിച്ചിട്ട് ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകും. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഗ്രൂപ്പിനെയൊക്കെ കൊണ്ടുപോകുമല്ലോ, അതുപോലെ ഒരു ഒന്നോ രണ്ടോ വളണ്ടിയേഴ്സ് ഇങ്ങനെ മുമ്പ് പോകും. അപ്പോൾ നമ്മുടെ സ്ത്രീകളായിട്ടുള്ള ഹാജിമാരൊക്കെ അതിൻ്റെ പുറകിലിങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ പോകും. പുറകിൽ അതുപോലെ തന്നെ രണ്ട് മൂന്ന് വളണ്ടിയേഴ്സ് നിന്നിട്ട് ആരെങ്കിലും വഴിതെറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് കൊണ്ടുപോകും. അത് ഭയങ്കര ഹാജിമാർക്ക് സഹായകരമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം അവർക്ക് ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ചിലപ്പം വഴിതെറ്റിപ്പോവാനും അങ്ങനെയുള്ളതിലൊക്കെ ഭയങ്കര ഒരു സാധ്യത കൂടുതലാണ്. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ ഹാജിമാർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അത് മാത്രമല്ല, നമ്മുടെ ഈ മഹറമില്ലാത്ത ഹാജിമാരുടെ ഭാഗത്തേക്ക് അങ്ങനെ പുരുഷന്മാർക്ക് അധികം കയറി ചെല്ലാൻ വേണ്ടി പറ്റില്ല. എല്ലായിടത്തും സെക്യൂരിറ്റി ഉണ്ടാവും, എല്ലാ ടെൻറ്റുകളുടെ ഭാഗത്തും പിന്നെ സെക്യൂരിറ്റി ഉണ്ടാവും. പക്ഷേ ഇവിടെ കുറച്ചുകൂടി സെക്യൂരിറ്റി കർശനമാണ്. അപ്പോൾ അവിടെ കയറി ചെല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേക പാസുകൾ അനുവദിക്കും. അങ്ങനെ പാസ് ലഭിച്ച ആൾക്കാർ ഈ ടെൻറ്റുകൾക്കിടയിൽ വെച്ചിട്ട് ഹാജിമാർക്ക് ഇങ്ങനെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യും. അതുകൂടാതെ ഒരുപാട് വനിതാ വളണ്ടിയേഴ്സും അതിനകത്തേക്ക് കയറാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഹാജിമാർക്കുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ മിനയിൽ ജംറയിലേക്ക് പോകുന്ന വഴിക്കും പിന്നെ മിനയുടെ പല ഭാഗങ്ങളിൽ നിന്നിട്ട് ഇങ്ങനെ മൈക്കിൽ വിളിച്ച് പറഞ്ഞ് നൽകല്. അപ്പോൾ പോലീസുകാരിങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻസ് തരും. അപ്പോൾ അതിനനുസരിച്ച് വളണ്ടിയേഴ്സ് അത് തർജ്ജമ ചെയ്തിട്ട് ഹാജിമാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഭയങ്കര ഹാജിമാർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് മിനയിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ഹാജിമാർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ. വീണ്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് മൂന്നാമത്തെ ദിവസം മിനയിൽ മൂന്ന് ദിവസം രാപ്പാർത്തതിന് ശേഷം ഹാജിമാർ തിരിച്ച് അവരുടെ ഹോട്ടലുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സുകളുണ്ടാവും. അപ്പോൾ ഓരോ ഭാഗത്തേക്കുള്ള ബസ്സുകളുണ്ടാവും. മക്കയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ഓരോ ഹാജിമാരെയും പിടിച്ച് അവർക്ക് പോകേണ്ടത്, നമ്മുടെ ഇന്ത്യൻ ഹാജിമാരൊക്കെ താമസിച്ചത് അസീസിയ ഭാഗത്തായിരുന്നു. അപ്പോൾ അസീസിയയിലേക്ക് പോകേണ്ട ബസ്സുകളിൽ ഹാജിമാരെ കയറ്റിവിടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഭയങ്കരമായിട്ട് ആൾക്കാരിങ്ങനെ തിക്കും തിരക്കും കൂട്ടുകേട്ടോ. അതുപോലെ തന്നെ മിനയൊക്കെ ആൾക്കാരൊക്കെ പോയി കാലിയായി കഴിഞ്ഞു. ആൾക്കാരാരുമില്ല, താഴേക്കൊക്കെ ബസ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ, അതിന് മാത്രം ആൾക്കാർ പോയി. ആരെങ്കിലും വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രമേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. അത് ജംറയിൽ കല്ലെറിയാൻ ഇനി ബാക്കിയുള്ള ആൾക്കാർ, ഏതെങ്കിലും ഒരു ദിവസം കല്ലെറിയാൻ സാധിക്കാതെ പോയ ആൾക്കാർ മാത്രമേ ഇനിയിപ്പോൾ മിനയിൽ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാ ആൾക്കാരും ഇങ്ങനെ തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ഹാജിമാരും തിരിച്ച് റൂമിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലാണ്. മാത്രമല്ല ആ സമയത്ത് ഒരുപാട് വണ്ടികളും പിന്നെ ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയയാണ് പിന്നെ മിനയും ആ ഭാഗങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഒച്ചഴയുന്ന ആ ഒരു രീതിയിൽ അഴഞ്ഞഴഞ്ഞ് പോകുള്ളൂ. അപ്പോൾ കുറച്ചെങ്കിലും ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ ആ സമയത്ത് നടക്കാൻ തുടങ്ങും. അങ്ങനെ നടന്നു പോകുന്ന ഹാജിമാർ ഒരുപാടുണ്ട്. അങ്ങനെ നടന്നു പോകുന്ന ഹാജിമാർ നമ്മുടെ വളണ്ടിയേഴ്സ് വെറുതെ അങ്ങനെ ഇതാക്കുന്നില്ല. ആ സമയത്തും ഹാജിമാർ തിരിച്ചു പോകും. നമ്മുടെ വളണ്ടിയേഴ്സ് തിരിച്ചു പോകുന്ന സമയത്ത് അങ്ങനെ തിരിച്ചു പോകുന്ന ഹാജിമാരുടെ കയ്യിൽ നിന്നൊക്കെ അവരുടെ ലഗേജുകൾ ചുമക്കാനൊക്കെ ഓരോ വളണ്ടിയേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവസാന ആ ഒരു നിമിഷത്തിലും എങ്ങനെയെങ്കിലും ഹാജിമാർക്ക് സേവനം ചെയ്യണമെന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മിനയിൽ നിന്നുള്ള കുറച്ച് കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ ചെറിയൊരു തിരക്കിലൂടെയൊക്കെയാണ് സമയം കടന്നു പോകുന്നത്, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പ്രത്യേകിച്ച് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയാത്തത്. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മീ ഷബീർ ഷാ സൈനിങ് ഓഫ് ഫ്രം പ്രവാസി മീഡിയ. അസ്സലാമു അലൈക്കും.